ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഫോണ് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന മത്തിക്കറിയിലേക്ക് വന്നിട്ട് ആ ഒരു വീഡിയോ ടേസ്റ്റ് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ ഫോണ്, അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും ഓർക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 1/2 kg നാടൻ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മളൊരു പെട്ടെന്ന് തന്നെ നമ്മളെ മീൻ കറി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടൊന്ന് ജ്യൂസാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത് അങ്ങനെ വെക്കുകയല്ല, ഇതിനൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ അരച്ച് എടുക്കുക. നമ്മൾ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കട്ട് ചെയ്തു നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെ എല്ലാതും തക്കാളി ഒക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാൻ വേണ്ടി വെച്ചു. അല്ലെങ്കിൽ നമ്മൾ ആദ്യം അരച്ചിട്ടുള്ള നമ്മൾ സവാളയാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സവാള നല്ലപോലെ ചൂടായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സവാളയുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സും കൂടി നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ തക്കാളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സായി ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2-3 teaspoon ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റേണിൻ്റെ ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/50 gram അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ കുടമ്പുളി നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുടമ്പുളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രേവിക്ക് വേണ്ട അത് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ടൈമാണ്. അപ്പോൾ ഞാനിതിൽ 1 liter വെള്ളം, 1 cup വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നടച്ച് നല്ല തിളച്ച് അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റവിൽ ചെറിയൊരു ചട്ടി വെച്ചിട്ടായിട്ട് 2 teaspoon മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മല്ലിപ്പൊടി ഒന്ന് വറുത്തിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് കിട്ടും, നല്ലൊരു ടേസ്റ്റും കൂടി ആയിരിക്കും അത്. ഒരുപാട് മല്ലിയുടെ ആവശ്യമില്ല, നമ്മൾ അത്രയും ഫിഷ് മസാല ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ 2 teaspoon മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയോട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കറി നമ്മുടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ആ ഒരു കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കറിക്ക് നല്ല ഒരു അടിപൊളി ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 teaspoon ഉലുവ, അതുപോലെ തന്നെ 1/2 teaspoon കടുക്, 1/4 teaspoon പെരിഞ്ചീരകം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കുന്നുണ്ട്, വറുത്തെടുത്തിട്ടുള്ള കായാണ്. കായം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ തിളച്ച് വെന്ത് റെഡിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ല നാടൻ മത്തിയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ചെറിയ കുഞ്ഞു മത്തി കൊണ്ട് കറി വയ്ക്കാം. നമ്മൾ 1/2 kg മത്തി മുഴുവനായിട്ട് ഞാൻ ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീനൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അടച്ച് വെച്ചു. അതൊന്ന് വെന്ത് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഉലുവ, പെരിഞ്ജീരകം, കടുകൊക്കെ ആയിട്ടുള്ള ഐറ്റം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ട് കറിയൊക്കെ വെന്ത് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഉലുവ, പെരിഞ്ജീരകം, കടുക്, കായൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സാണത്. അതിങ്ങനെ ഒരു കറി ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്ത് ഇത് കറിയുടെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കറിക്ക്. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ നമ്മൾ അരച്ച് ചേർത്തുകൊണ്ട് നമ്മൾ കറിയുന്ന അതൊന്നും കളയാൻ പറ്റില്ല. ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അവർക്കതൊന്നും ഇഷ്ടമല്ല, അവരെപ്പോഴും ഈ വക സംഭവങ്ങളൊക്കെ എടുത്ത് കളയാനുള്ള ചെയ്യാറ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കൂടി കഴിക്കാൻ പറ്റും. നമ്മളതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. തിളച്ച് വന്നപ്പോൾ നമ്മളെ കറി സെറ്റായി. ഇവിടെ ഞാൻ പുളി കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കുടമ്പുളിയൊക്കെ മാറ്റി കഴുകി വീണ്ടും ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട് അടുത്ത കറിക്ക്. അപ്പോഴേക്കും നമ്മളെ കറണ്ട് പോയി. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലാഷ് ഒന്ന് ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാൻ ആ ട്രൈപോഡിൽ നിന്ന് ഫോണൊന്ന്
ഒന്ന് എടുത്തപ്പോഴേക്കും നമ്മുടെ ഫോണ് കറക്റ്റായിട്ട് കറിയിലേക്ക് തന്നെയാണ് വീണു. കറിയിൽ കടന്ന് നല്ല തളപളാന്ന് തിളയ്ക്കണ സൗണ്ടൊക്കെ കേൾക്കാം. ഇപ്പം അതിങ്ങനെ കറി കടന്ന് തിളക്കിയാണ്. ഞാൻ ആകെ പേടിച്ച് ഫോണൊക്കെ കേടാൻ പോയല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം എന്തായാലും നല്ല ഫോണാണ്, വൺ പ്ലസിൻ്റെ ഫോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണ് പ്രശ്നമൊന്നും പറ്റില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് കഴുകി റെഡിയാക്കി ഓൺ ചെയ്ത് നോക്കുമ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. കറി വറുത്തിടാളായിട്ടൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ലാസ്റ്റായിട്ട് എന്തായാലും നമുക്ക് കറി ഒന്ന് വറുത്തിടാം, ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കറി ഒന്ന് വറുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി വറുത്തിടാൻ പോവാണ്. വീണ്ടും ആ ഒരു ഫോണിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് കറി ഒന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി ഒന്ന് റെഡിയായി മുത്ത് വന്നതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു മൂന്ന് നാല് ഉണക്കമുളകും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് റെഡിയായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബ്രൗൺ കളറായപ്പോൾ ഞാൻ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തെടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ നല്ല കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഈ എണ്ണയും കൂടി ആകുമ്പോൾ നല്ലൊരു ഗാർണിഷ് ചെയ്യുമ്പോൾ നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്ത്. ഇനി അതൊന്ന് മൂത്ത് റെഡിയായിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു അടിപൊളി മീൻകറി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ മീൻകറിയേക്കാളും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഞങ്ങൾക്കിത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഫോണൊക്കെ അതിൽ പെട്ടത് കാരണം ഇനിയിപ്പോൾ എന്താ പറയുക അറിയില്ല. എന്തായാലും ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്